everyone. Today, Ammachi is going to make easy and tasty sambar. I hope you enjoy this video. Hi friends. Welcome back to my Ammachi kitchen. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു സാമ്പാർ ഉണ്ടാക്കാം. കുക്കറിൽ തന്നെ എല്ലാം കൂടി ഇട്ട് ഒരു കുക്കറിൽ ഒരു വിസിൽ വരുത്തി നമുക്ക് ഉണ്ടാക്കാം. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് ഇഡ്ഡലി സാമ്പാർ, ഇഡ്ഡലിയും ദോശയൊക്കെ റെഡിയായി വരുന്ന നേരം കൊണ്ട് നമ്മുടെ സാമ്പാർ റെഡിയാകും. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പൊട്ടറ്റോ, രണ്ട് ചെറിയ വഴുതനങ്ങ. ഇത് ഞങ്ങളുടെ തന്നെ ബാൽക്കണി ഗാർഡനിൽ ഉണ്ടാക്കിയ വഴുതനങ്ങ, രണ്ട് വഴുതനങ്ങ. അതുപോലെ തന്നെ ടൊമാറ്റോ, അതുപോലെ തന്നെ പിന്നെ ഒരു ചെറിയ ഒരു ക്യാരറ്റ്, ഒരു കാ വേണമെങ്കിൽ ഇട്ടാൽ മതി, ഒരു കായ എടുത്തിട്ടുണ്ട്, കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനമുണ്ട്. ഇതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു കുക്കർ എടുത്തു. കുക്കറിലേക്ക് ഈ പരിപ്പ് എടുത്തേക്കുന്നത്, നമ്മുടെ മറ്റേ പരിപ്പാണെങ്കിൽ നേരത്തെ ഒന്ന് വിസിലടിച്ചു വെച്ചാൽ നല്ല. ഈ പരിപ്പ് വേഗം വേകുന്ന പരിപ്പ്, ഇതും സാമ്പാറിന് നല്ല ടേസ്റ്റായി. ഈ പരിപ്പിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ സാമ്പാർ പരിപ്പാണെങ്കിൽ നമ്മൾ ആദ്യം കഷ്ണങ്ങളൊക്കെ അടിച്ചു വരുന്ന നേരം കൊണ്ട് ഒന്ന് വിസിലടിച്ച് വെക്കുവാണെങ്കിൽ എളുപ്പം വെന്തോളൂ. ഇതാണെങ്കിൽ നമ്മൾ പച്ചക്കറിയുടെ കൂടെ തന്നെ വെന്താൽ മതി. ഇത് നല്ലൊരു ഞാൻ കഴുകി വെച്ചതാണ്. ആവശ്യത്തിന് വെള്ളം, ഇത് നമുക്ക് പച്ചക്കറി അരിഞ്ഞു വരുന്നതും കൊണ്ട് വെള്ളം തിളയ്ക്കാൻ വേണ്ടി ഒന്ന് ഓണാക്കിയേക്കാം. ഇനി നമുക്ക് പച്ചക്കറികൾ അരിഞ്ഞുകൊണ്ട് വരാം. ഞാൻ വെജിറ്റബിൾ കട്ട് ചെയ്ത് നേരം കൊണ്ട് അത് തിളച്ചു. ഇനി നമുക്ക് അതിലേക്ക് പച്ചക്കറികളെല്ലാം ഇടാം. മത്തങ്ങ, മത്തങ്ങയായിട്ട് സാമ്പാർ വെക്കുന്നത് ഒത്തിരി നല്ല ടേസ്റ്റാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടം. കാ, നമ്മുടെ ക്യാരറ്റ്, പൊട്ടറ്റോ, വഴുതനങ്ങ, തീ കൂട്ടി വയ്ക്കാം, കുറച്ച് കൊച്ചുള്ളി, വെളുത്തുള്ളി, സവാള, രണ്ട് പച്ചമുളക്, പിന്നെ ഒരു തക്കാളി, ഒരു കഷ്ണം കായം. ഈ കായം നമ്മൾ പിന്നെ കടു വറക്കുമ്പോഴും ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു കൊച്ചു കഷ്ണം ഇപ്പം ഒരു കഷ്ണം ഇപ്പം ഇടാം. പിന്നെ സാമ്പാർ പൗഡർ, സാമ്പാർ പൗഡർ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമുക്കങ്ങ് വയ്ക്കാം. പിന്നെ കടു മാത്രം വറുത്താൽ മതി. ഒരു 3 ടീസ്പൂൺ ഫുൾ ഇട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് കടു വറക്കുമ്പം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പുളിക്ക് വേണ്ടി ഒരല്പം നമ്മുടെ വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ചേർക്കാം. പിന്നെ വെള്ളം ചേർക്കുമ്പം അതിൻ്റെ ടേസ്റ്റിനൊരു വ്യത്യാസം വരും, അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഇപ്പോഴേ ചേർക്കണം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരേ ഒരു വിസിൽ വന്നാൽ മതി, എന്നിട്ട് ഓഫ് ചെയ്യാം. ഇനി ഒരു വിസിൽ വരട്ടെ. കുക്കർ ഒരു വിസിലടിച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചായിരുന്നു. നമുക്ക് നോക്കാം ഇനിയും എല്ലാ കഷ്ണം എന്തെന്ന് തോന്നുന്നുണ്ടെന്ന് നോക്കാം നമുക്ക്. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പരിപ്പും എല്ലാം കണ്ടോ, ഈ പരിപ്പ് അതുപോലെ നന്നായിട്ട് വെന്തു. പരിപ്പും കഷ്ണവും എല്ലാം നന്നായിട്ട് വെന്തു. ഇങ്ങനെ എല്ലാം കൂടി ഇട്ടൊന്ന് ഒറ്റ അടി അടിച്ചാൽ മതി, എളുപ്പമെന്നാകും. പിന്നെ അങ്ങോട്ട് കടു വറുത്ത് ഒഴിച്ചാൽ മാത്രം മതി. നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് കടു വറുത്ത് ഒഴിക്കാം. പാകത്തിന് വെള്ളവും എല്ലാം ഉണ്ട്. ഇനി ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ അല്പം മസാലയും കൂടെ ഒക്കെ ചേർക്കണം, കാരണം ഇച്ചിരി മല്ലിപ്പൊടിയൊക്കെ ഇടുവാണെങ്കിൽ ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് അതിലേക്ക് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചു, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് കടുക് ഇടാം. കടുക് നന്നായിട്ട് പൊട്ടി. അതിലേക്ക് കുറച്ച് കായം, ഇത് നമ്മുടെ കട്ടക്കായം ഇങ്ങനെ ഞാൻ ജസ്റ്റ് പൊടിച്ചതാ. കുറച്ച് ജീരകം, ഇത് ഓപ്ഷനല്ല, ഇത് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഇട്ടാൽ മതി. തീ കുറച്ച് വയ്ക്കാം. 3 വത്തൽമുളക്, കുറച്ച് കൊച്ചുള്ളി, അല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏകദേശമായി വരുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം.
നമ്മുടെ ഉള്ളി മുളകെല്ലാം നന്നായിട്ട് മൂത്തു. അതിലേക്ക് ഇച്ചിരി ഒരു കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ഇച്ചിരി നമ്മുടെ സാമ്പാർ പൊടി, ഇതെല്ലാം കൂടെ അല്പം കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നമ്മുടെ സാമ്പാറിലേക്ക് ഇനി ആവശ്യത്തിന് മല്ലിയില ചേർക്കാം. ഉപ്പൊക്കെ നോക്കാം നമുക്ക്. ഉപ്പും പുളിയും എരിവും എല്ലാം നന്നായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് സാമ്പാർ, ഇങ്ങനെ കുക്കർ സാമ്പാർ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത് എളുപ്പം തന്നെ, നമ്മൾ ഇഡ്ഡലിയോ ദോശയോ എല്ലാം ഉണ്ടാക്കി വരുന്ന സൈഡിൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ ഇതും റെഡിയായി വരും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.